കൂട്ടുകാരെ ഇന്ന് നമുക്ക് മലയാളം അക്ഷരങ്ങൾ എങ്ങനെ പഠിക്കാമെന്ന് നോക്കാം അതെങ്ങനെ ഉച്ചരിക്കാമെന്നും എങ്ങനെ എഴുതാമെന്നും മനസ്സിലാക്കുക മലയാള അക്ഷരങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ് പഠിക്കാനായിട്ട് അത് എഴുതാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് പോലെയല്ല അത് അതുകൊണ്ട് എങ്ങനെ കൃത്യമായിട്ട് മലയാളം അക്ഷരം എഴുതാമെന്ന് നോക്കാം സ്വരാക്ഷരങ്ങളാണ് ഇന്ന് പഠിപ്പിക്കുന്നത് സ്വരാക്ഷരങ്ങൾ ശ്രദ്ധിക്കുക എങ്ങനെയാണ് എഴുതുന്നത് മലയാളത്തിലെ ആദ്യത്തെ സ്വരാക്ഷരമാണ് അല്ലെങ്കിൽ ആദ്യത്തെ അക്ഷരമാണ് ആ എന്നുള്ളത് ഉച്ചരിച്ചു നോക്കിയേ ആ എന്നത് ഇനി എങ്ങനെയാണ് അത് ഉച്ചരി എഴുതുന്നതെന്ന് നോക്കാം ആദ്യം നോക്കുക ഞാൻ ആദ്യം വലുതായിട്ടൊരു ആ വരച്ച് തരാൻ പോവാണ് കൊച്ചുകുട്ടികൾക്കായി അമ്മമാർക്കാണെങ്കിലും അതാണ് കുറച്ചുകൂടി ഉപകാരപ്പെടുക ഇതാണ് ആ എന്ന അക്ഷരം ഈ അക്ഷരം ഒന്നെങ്കിൽ അമ്മമാരെ വലുതാക്കിയിട്ട് ബോർഡിലോ അല്ലെങ്കിൽ പുസ്തകത്തിലോ എഴുതി കൊടുത്ത് അതിൻ്റെ മുകളിലൂടെ കുട്ടികളോട് ഇങ്ങനെ എഴുതാൻ പറഞ്ഞാൽ അവർക്കത് ഒരു 10 പ്രാവശ്യം എഴുതുമ്പം വയ്ക്കും അത് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും ഇങ്ങനെയാണ് ആ എഴുതേണ്ടതെന്ന് രണ്ടാമതായിട്ട് ഈ അക്ഷരം 3 ഘട്ടമായിട്ട് തിരിച്ചൊന്നുകൂടി ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം ഞാൻ ആ തന്നെ എഴുതുന്നു ഇനി ഈ ആയെ ഒന്ന് ഇങ്ങനെ തിരിച്ച് എഴുതാൻ പോവുകയാണ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും ആദ്യം ഒന്നാമത്തെ സ്റ്റെപ്പ് രണ്ടാമത്തെ സ്റ്റെപ്പ് ആകുമ്പോഴേക്കും അതിനെ നമുക്കൊന്നുകൂടെ എന്ത് ചെയ്യാം രണ്ടാമത്തെ സ്റ്റെപ്പ് മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമുക്ക് ആ എന്ന അക്ഷരമാക്കി മാറ്റാം മലയാളം അക്ഷരം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം രണ്ട് വരയിലാണ് നമ്മൾ എഴുതുക രണ്ട് വരയിൽ എഴുതുമ്പോൾ ആ എഴുതേണ്ടത് ഇങ്ങനെയാണ് ഇതാണ് ആ ഇനിയൊന്ന് പരിശ്രമിച്ചു നോക്കുക ആ എന്നത് വളരെ സുഖകരമായിട്ട് എഴുതാൻ പറ്റുന്ന ഒരക്ഷരമാണ് ജീവിതത്തിൽ നമ്മൾ പറയുന്ന മിക്ക വാക്കുകളിലും ആ എന്ന അക്ഷരത്തിൻ്റെ സ്വാധീനമുണ്ട് അമ്മ അപ്പൻ അച്ഛൻ എങ്ങനെ തുടങ്ങി മലയാളത്തിൽ എല്ലാ വാക്കുകളിലും ആയുടെ ഒരു ആയുടെ പ്രസരണം കാണാനായിട്ട് സാധിക്കും ആ എന്ന വാക്ക് എപ്പോഴും ആ എന്ന അക്ഷരം നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന ഒന്നാണ് രണ്ടാമത്തെ സ്വരാക്ഷരാണ് നോക്കുന്നത് അത് ആ എന്നതാണ് നമ്മൾ ആദ്യത്തെ സ്വരാക്ഷരം പഠിച്ചു അത് ആ രണ്ടാമത്തെ സ്വരാക്ഷരമാണ് ആന എന്ന് പറയുന്ന പദത്തിനെ നമുക്ക് അന എന്ന് പറഞ്ഞാൽ പോരല്ലോ ആന എന്ന് വേണം അപ്പം ഈ ആന്ന് എഴുതേണ്ടത് മലയാളത്തിൽ ആവശ്യമാണ് അതെങ്ങനെയാണെന്ന് നോക്കാം വലുതാക്കിയിട്ടാണ് ഇതും വലുതാക്കിയിട്ട് ഒരു പ്രാവശ്യം എഴുതിത്തരും ഇതാണ് ആ എന്ന അക്ഷരം ഇതാണ് ആ എന്ന അക്ഷരം ഇനി നമുക്കിതൊന്നും കൂടെ പല സ്റ്റെപ്പിലൂടെ കടന്നു പോയിട്ട് നോക്കാം എങ്ങനെയാണ് അത് എഴുതാൻ ആ ഇനി നോക്കുക ഇതിനെയും നമ്മൾ മൂന്നായിട്ട് തിരിക്കുകയാണ് ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു ഒന്ന് രണ്ടാമത് നമ്മൾ എന്ത് ചെയ്യുന്നു മൂന്നാമത് നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ പഠിച്ച ആ വരെത്തുന്നു നാലാമത് നമ്മൾ അതിനെ ആ നാക്കുന്നു ഒന്ന് രണ്ട് മൂന്ന് നാല് ആ ഇനി ഇത് രണ്ട് വരെ കോപ്പിയിലാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ അതുകൂടി ഇതിൻ്റെ കൂടെ പഠിപ്പിച്ചു തരികയാണ് എഴുതേണ്ടത് ഇതാണ് രണ്ടാമത്തെ സ്വരാക്ഷരം എഴുതേണ്ടത് എപ്പോഴൊക്കെയാണ് ആ എന്ന വാക്ക് മലയാളത്തിൽ ഉപയോഗിക്കേണ്ടി വരുന്നത് എന്ന് നോക്കിയാൽ മനസ്സിലാവും നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന വാക്കുകൾ തന്നെയാണത് ഒന്ന് ഉദാഹരണത്തിൽ പറഞ്ഞു തരാം ആന ആന
ആട് ആമ ആരോഗ്യം ആത്മാവ് 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 ആല് തുടങ്ങിയ പദങ്ങളിലൊക്കെ നമ്മൾ ആ എന്നാണ് ഉച്ചരിക്കുന്നത്. ഇത് അ എന്ന് എഴുതിയ ശരിയാവില്ല, അന ശരിയാവില്ലല്ലോ, അട് ശരിയാവില്ല, അമ ശരിയാവില്ല, ആരോഗ്യം ശരിയാവില്ല, ആത്മാവ് ശരിയാവില്ല, അല് ശരിയാവില്ല. അപ്പം നമ്മൾ അതിലൊക്കെ എന്ത് ഉപയോഗിക്കണം? ആ എന്ന വാക്ക് ഉപയോഗിക്കണം. ആന, ആട്, ആമ, ആരോഗ്യം, ആത്മാവ്, ആല്.